ഹിസ്ബുള്ളക്കെതിരായ ഇസ്രായേൽ നീക്കം ലബനനുമായുള്ള സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയിലാണ് ലോകം മുഴുവൻ. കാരണം ഇത്രയും നാൾ ലബനൻ കേന്ദ്രീകരിച്ച് ഇസ്രായേൽ ആക്രമണം വളരെ കുറവായിരുന്നു. ഗാസയിലും റാഫയിലും അടക്കമായിരുന്നു ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നത്. എന്നാൽ ആ ഭാഗങ്ങളെല്ലാം തന്നെ തരിശുഭൂമിയാക്കിയതിന് ശേഷമാണ് ഇസ്രായേൽ പട്ടാളം നേരെ ലബനന് നേരെ തിരിഞ്ഞത്. അതിനുശേഷം നേരിട്ട് ലബനനുമായി തുറന്ന യുദ്ധം തന്നെയായിരുന്നു നടന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ലോകം ഇപ്പോൾ ആശങ്കയിലാകുന്നത്. പേജർ ബോംബുകൾ ഉപയോഗിച്ചുള്ള ആക്രമണത്തിന് ശേഷം കഴിഞ്ഞ ദിവസം നടത്തിയ ശക്തമായ ആക്രമണത്തിന് തൊട്ടു പിന്നാലെ ലബനൻ പിടിച്ചെടുക്കേണ്ട സാഹചര്യമാണെന്ന നിലപാടിലാണ് ഇസ്രായേൽ. അത്രയേറെ ഇസ്രായേൽ സൈന്യം അങ്ങോട്ടേക്ക് ഇരച്ചെത്തി കഴിഞ്ഞു എന്നാണ് റിപ്പോർട്ടുകൾ. ഇസ്രായേലിന്റെ ഇപ്പോഴത്തെ നീക്കത്തെ ലോകം മുഴുവൻ ഒരേപോലെ തന്നെ ആശങ്കയോടെയാണ് കാണുന്നത്. അടുത്ത നിമിഷത്തിൽ ഇസ്രായേൽ എന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ധാരണയും ലോകത്തിനില്ല. ഹിസ്ബുള്ളക്കെതിരായ നീക്കത്തിൽ അറബ് രാജ്യങ്ങളും പക്ഷം പിടിച്ചാൽ അത് കാര്യങ്ങളെ കൂടുതൽ സങ്കീർണമാക്കി മാറ്റും. അതുകൊണ്ട് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഇറാന്റെ പരമോന്നത നേതാവ് അയത്തുള്ള ഖമേനി അടക്കം എല്ലാ മുസ്ലിം രാജ്യങ്ങളോടും ഇസ്രായേലിനെതിരെ പൊരുതുവാനായിട്ട് നിൽക്കുവാനായി ആഹ്വാനം ചെയ്തതും. അത് മുഴുവൻ കൂട്ടി വായിക്കുമ്പോൾ ലോകം മൂന്നാം ലോക മഹായുദ്ധത്തിലേക്ക് കടക്കുമോ എന്നുള്ള ആശങ്കയിലാണ്. രണ്ട് പതിറ്റാണ്ടിന് ശേഷം ലബനനിലേക്ക് ഇസ്രായേൽ നടത്തിയ ഏറ്റവും ശക്തമായ ആക്രമണമാണ് കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഒരു യുദ്ധത്തിന് രാജ്യം ഒരിക്കലും താല്പര്യം കാട്ടിയിട്ടില്ല എന്നും അതേസമയം രാജ്യത്തിന്റെ സുരക്ഷ കാത്തു സൂക്ഷിക്കാൻ തങ്ങൾ എന്ത് ചെയ്യുമെന്നും ഇസ്രായേൽ സൈനിക വക്താവ് റിയർ അഡ്മിറൽ ഡാനിയൽ ഹഗാരി മാധ്യമങ്ങളോട് ചോദിച്ചു. മാസങ്ങളായി ഹിസ്ബുള്ള ഭീകരർ തങ്ങളുടെ രാജ്യത്തിന് നേർക്ക് തുടർച്ചയായി ആക്രമണം നടത്തുന്ന കാര്യവും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണോ സ്ഥിതിഗതികൾ നീങ്ങുന്നതെന്ന ചോദ്യത്തിന് യുദ്ധം ചെയ്യാൻ ഇസ്രായേൽ എപ്പോഴും പൂർണ്ണ സജ്ജരാണെന്ന് ഹഗാരി വ്യക്തമാക്കി. വടക്കൻ അതിർത്തിയിൽ നിന്ന് ഒഴിഞ്ഞുപോയ സ്വന്തം നാട്ടുകാരെ എങ്ങനെയും സുരക്ഷിതരായി തിരികെ എത്തിക്കുക എന്നത് ഇസ്രായേൽ സേനയുടെ ദൗത്യമാണെന്നും സൈനിക വക്താവ് പറഞ്ഞു. അതേസമയം ഇസ്രായേൽ ഇന്നലെ നടത്തിയ ആക്രമണത്തിനെതിരെ രൂക്ഷമായ വിമർശനമാണ് വിവിധ രാജ്യങ്ങളിൽ നിന്ന് എത്തിക്കൊണ്ടിരിക്കുന്നത്. ഇസ്രായേലി പ്രതിരോധ സേന, അതായത് IDF, തങ്ങളെ തുരത്താൻ ലക്ഷ്യമാക്കി ബോംബുകൾ വർഷിച്ചപ്പോൾ തിരിച്ചടിയായി ഹിസ്ബുള്ളയും മിസൈലുകൾ തൊടുത്തുവിട്ടിരുന്നു. വടക്കൻ ഇസ്രായേലിന്റെ സമീപ പ്രദേശങ്ങളിലും അതുപോലെ തന്നെ ഹൈഫയിലുമാണ് അപായ സൈറനുകൾ മുഴങ്ങുകയും പിന്നാലെ തന്നെ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾ എത്തുകയും ചെയ്തത്. ഇസ്രായേലികളൊന്ന് തൊടാൻ പോലും പക്ഷേ ഹിസ്ബുള്ളയുടെ റോക്കറ്റുകൾക്കായില്ല എന്നുള്ളതാണ് വാസ്തവം. ഭീകര ഗ്രൂപ്പ് തൊടുത്തുവിട്ട ഭൂരിഭാഗം മിസൈലുകളും ഇസ്രായേലിന്റെ അയൺ ഡോം നിഷ്പ്രഭമാക്കി കളഞ്ഞു എന്നുള്ളതാണ്. ഏകദേശം 180 മിസൈലുകളും ആളില്ലാത്ത വ്യോമവാഹനവും വടക്കൻ ഇസ്രായേലിലെ വ്യോമ മേഖല ലക്ഷ്യമാക്കി എത്തിയതായും ഇസ്രായേൽ സേന അറിയിച്ചിട്ടുണ്ട്. ഹിസ്ബുള്ള തൊടുത്തുവിടുന്ന മിസൈലുകളും ഡ്രോണുകളും കരുതിയിരിക്കണമെന്ന് സൈന്യം മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. റസ്യപരിധിയുള്ള റോക്കറ്റുകളെ തകർക്കുന്നതിന് വേണ്ടി റാഫേൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം ലിമിറ്റഡ് രൂപകൽപ്പന നൽകിയ സംവിധാനമാണ് അയൺ ഡോം. അയൺ ഡോമിന്റെ പ്രവർത്തനവും എത്രത്തോളം ഉണ്ട് എന്നുള്ളതും വളരെ വ്യക്തമായിട്ട് അറിയാം. റഡാറുകൾ, നിയന്ത്രണ കേന്ദ്രം, മിസൈലുകൾ എന്നിവ ഉൾപ്പെട്ടതാണ് അയൺ ഡോം. റഡാറുകൾ റോക്കറ്റുകളുടെ സഞ്ചാരപഥം കണ്ടെത്തി നിയന്ത്രണ കേന്ദ്രത്തിന് കൈമാറുന്നു. സംരക്ഷിത സ്ഥലങ്ങളിലേക്ക് വരുന്ന റോക്കറ്റുകളെ നിയന്ത്രണ കേന്ദ്രങ്ങളിൽ നിന്ന് മിസൈൽ വിക്ഷേപിച്ച് തകർക്കുന്നു. അതുകൊണ്ട് തന്നെ അവിടെയെല്ലാം ഹിസ്ബുള്ള തകരുകയാണ്. കൊല്ലപ്പെട്ട 500+ പേരിൽ 35 കുട്ടികളും ഉൾപ്പെടുന്നുണ്ട് എന്നാണ് റിപ്പോർട്ടുകൾ. ഇപ്പോൾ പ്രശ്നത്തിൽ ഐക്യരാഷ്ട്രസഭയും അടിയന്തരമായി ഇടപെടണമെന്ന് ഈജിപ്തും ആവശ്യപ്പെട്ടിരിക്കുകയാണ്. യുദ്ധം തുടങ്ങിയ കാലം മുതൽ തന്നെ ഐക്യരാഷ്ട്രസഭ ഇസ്രായേൽ മേൽ വലിയ രീതിയിൽ സമ്മർദ്ദം ചെലുത്തുന്നുണ്ടെങ്കിലും അതൊന്നും തന്നെ ഇസ്രായേൽ ചെവികൊള്ളുന്നില്ല. ഇസ്രായേൽ വടക്കൻ അതിർത്തി ലക്ഷ്യമാക്കി നടത്തുന്ന ആക്രമണങ്ങൾ നിർത്തിവെക്കണമെന്ന് തുർക്കിയും ആവശ്യപ്പെട്ടു കഴിഞ്ഞു. തെക്കൻ ലബനനിലെ ഗ്രാമങ്ങളിൽ ഇസ്രായേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന്റെ ഭീകരമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. 2006 ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിന് ശേഷം നടക്കുന്ന ഏറ്റവും രൂക്ഷമായ ഏറ്റുമുട്ടലാണ് ഇതെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ലബനനിലെ ആശുപത്രികൾ പലതും പരിക്കേറ്റവരെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണെന്നും കനത്ത ഷെല്ലാക്രമണത്തെ തുടർന്ന് ആയിരക്കണക്കിന് കുടുംബങ്ങൾ പല സ്ഥലങ്ങളിലും ഒറ്റപ്പെട്ടിരിക്കുന്നതായും ലബനൻ ആരോഗ്യമന്ത്രി ഫിറാസ് അബിയാദ് പറഞ്ഞു. ഹിസ്ബുള്ളയുടെ സീനിയർ കമാൻഡറായ അലി കരാക്കിയെ ലക്ഷ്യമിട്ടായിരുന്നു ഇന്നലത്തെ ആക്രമണം. എന്നാൽ കരാക്കിക്ക് ആപത്തൊന്നും ഉണ്ടായിട്ടില്ലെന്നും അയാളെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റിയതായി ഹിസ്ബുള്ള വെളിപ്പെടുത്തി. അതേസമയം തെക്കൻ ലബനനിലെ സൈനിക വിഭാഗത്തിന്റെ കമാൻഡറായ മഹ്മൂദ് അൽ നദർ കൊല്ലപ്പെട്ടതായി ഹമാസ് അറിയിച്ചു. കഴിഞ്ഞ 20 കൊണ്ട് ഹിസ്ബുള്ള ഭീകരർ കെട്ടിപ്പൊക്കിയ സംവിധാനങ്ങളാണ് തങ്ങൾ തകർത്തെറിഞ്ഞതെന്ന് ഇസ്രായേൽ പ്രധാനമന്ത്രി യോ ഗാലന്റും പറഞ്ഞു.
ഹിസ്ബുള സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം അവർ നേരിട്ട ഏറ്റവും വലിയ തിരിച്ചടിയാണ് ഇന്നലെ നേരിട്ടതെന്നും ഗാലന്റ് ചൂണ്ടിക്കാട്ടി. ഹിസ്ബുള്ളയുടെ ആയുധങ്ങളും മറ്റ് സംവിധാനങ്ങളും സൂക്ഷിച്ചിരിക്കുന്ന കെട്ടിടങ്ങളിൽ നിന്ന് എത്രയും വേഗം ഒഴിഞ്ഞു പോകണമെന്ന തെക്കൻ ലെബനനിലെ ജനങ്ങളോട് ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടു. ഇതിനെ തുടർന്ന് ജനങ്ങൾ കൂട്ടത്തോടെ പലായനം ആരംഭിച്ചിട്ടുണ്ട്. അതിനിടയിൽ ഐക്യരാഷ്ട്രസഭാ സമിതിയുടെ യോഗം അടിയന്തരമായി വിളിച്ചു ചേർക്കണമെന്ന് ഫ്രാൻസ് ആവശ്യപ്പെട്ടു. ഐക്യരാഷ്ട്ര പൊതുവേദിയിൽ സംസാരിക്കുമ്പോൾ ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ജിൻ നോയൽ ബാരോയാണ് ഇക്കാര്യം ആവശ്യപ്പെട്ടത്. നിലവിലെ സ്ഥിതിഗതികൾ പ്രകാരം ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നതെന്നും യൂറോപ്യൻ യൂണിയൻ വിദേശകാര്യ നയമേധാവി ബോറലും ചൂണ്ടിക്കാട്ടി. ആയുധപ്പുര പോലുള്ള സൈനിക ആവശ്യങ്ങൾക്കായി ഹിസ്ബുൾ ഉപയോഗിക്കുന്ന കെട്ടിടങ്ങളിലും സമീപ പ്രദേശങ്ങളിലും താമസിക്കുന്നവരോടും സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് ഉടൻ മാറണമെന്ന് മുന്നറിയിപ്പ് നൽകുന്നതായി ഇസ്രായേൽ സൈനിക വക്താവ് ഡാനിയൽ ഹഗാരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. ലെബനനിൽ ആക്രമം കടുപ്പിക്കുമെന്നും ഹഗാരി പറഞ്ഞു. ലെബനനിലേക്ക് കടന്നുകയറി തിരിച്ചടി നൽകാനുള്ള സാധ്യതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ലെബനനിൽ കരയാക്രമണത്തിന് ഇസ്രായേലിന് പദ്ധതിയില്ലെന്നും വ്യോമാക്രമണത്തിലൂടെ ഹിസ്ബുള്ളയുടെ റോക്കറ്റ് ആക്രമണം നടത്താനുള്ള ശേഷി ഇല്ലാതാക്കുകയാണ് ലക്ഷ്യമെന്നാണ് റിപ്പോർട്ടുകൾ. അതേസമയം ഗലീലയിലെ ഇസ്രായേലി സൈനിക പോസ്റ്റുകൾക്ക് നേരെയും റോക്കറ്റ് ആക്രമണം നടത്തിയെന്ന് ഹിസ്ബുള്ള വാദിക്കുന്നുണ്ട്. ഹൈഫയിലെ സ്ഥിതി ചെയ്യുന്ന റഫാൽ പ്രതിരോധ കമ്പനി ലക്ഷ്യമിട്ടും ആക്രമണമുണ്ടായി. ഇസ്രായേൽ ആക്രമണത്തെ തുടർന്ന് വിവിധയിടങ്ങളിൽ പുക ഉയരുന്ന ചിത്രങ്ങളും വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട്. ലോകം മുഴുവൻ ഇപ്പോൾ ഇസ്രായേലിലോട്ടും ലെബനനിലോട്ടുമാണ് ഉറ്റുനോക്കുന്നത്. ഇതിനു പിന്നാലെ ഇസ്രായേലിൽ നിന്ന് പൗരന്മാരോട് ഉടൻ മടങ്ങാൻ ചൈന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ എല്ലാ രാജ്യങ്ങളും തന്നെ ഏറെ ഭയത്തോടു കൂടിയിട്ടാണ്. അടുത്ത നിമിഷം എന്തും സംഭവിക്കാൻ, ഒരു മൂന്നാം ലോക മഹായുദ്ധം സംഭവിക്കാനുള്ള എല്ലാ സാധ്യതകളും മുൻപിലുള്ളത് കൊണ്ട് തന്നെയാണ് പല രാജ്യങ്ങളും തങ്ങളുടെ പൗരന്മാർ ആ പ്രദേശത്തുണ്ടെങ്കിൽ അവരോട് എത്രയും വേഗം മടങ്ങാനായിട്ട് പറയുന്നത്. എത്രയും വേഗം ഇസ്രായേൽ വിടണമെന്നാണ് ചൈനീസ് എംബസിയുടെ അറിയിപ്പിലുള്ളത്. പൗരന്മാർ തൽക്കാലം ഇസ്രായേലിലേക്ക് യാത്ര ചെയ്യരുതെന്നും ചൈനീസ് എംബസി കൂട്ടിച്ചേർത്തു. ഇസ്രായേലിലെ നിലവിലെ സുരക്ഷാ സാഹചര്യം സങ്കീർണവും പ്രവചനാതീതവുമാണ്. അതിനാൽ ചൈനീസ് പൗരന്മാർ എത്രയും വേഗം നാട്ടിലേക്ക് മടങ്ങണം, അല്ലെങ്കിൽ സുരക്ഷിതമായ മറ്റ് സ്ഥലങ്ങളിലേക്ക് മാറുകയോ വേണമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. ലോകം മുഴുവൻ ഉറ്റുനോക്കിയാണ്. ഓരോ ദിവസം കഴിയും തോറും അവിടെ നിന്നുള്ള വാർത്തകളിൽ നിരവധി ആളുകളാണ് മരണപ്പെടുന്നത്. യുദ്ധം ഇതുവരെയും കണ്ടിട്ടില്ലാത്ത തന്ത്രങ്ങൾ പയറ്റിക്കൊണ്ടാണ് ഇസ്രായേൽ മുന്നേറുന്നത്. എന്നാൽ ഒരടി പോലും തങ്ങളുടെ ഭാഗത്ത് നിന്ന് ഒരുപാട് തങ്ങളുടെ കമാൻഡർമാരെ നഷ്ടപ്പെട്ടിട്ടും യുദ്ധം യാതൊരു തരത്തിലും യുദ്ധത്തിൽ നിന്ന് പിന്മാറാതെ തന്നെയാണ് ഹിസ്ബുള്ളയും തിരിച്ചും ആക്രമിക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഏതായാലും ഇതൊരു മൂന്നാം ലോക മഹായുദ്ധത്തിലേക്കുള്ള സൂചനയാണോ, അല്ലെങ്കിൽ ലോകം മുഴുവൻ ഇപ്പോൾ ഉറ്റുനോക്കുന്നത് ഏറെ ഭയത്തോടു കൂടിയിട്ടാണ് ലെബനനിലേക്കും ഇസ്രായേലിലെ ഇപ്പോഴത്തെ നീക്കത്തിലേക്കും ഉറ്റുനോക്കുന്നത്.